നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വന്നിട്ടുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇത്തവണത്തെ പുതുമുഖങ്ങളെ പറ്റി ചർച്ച ചെയ്യാനാണ്. സ്വാഭാവികം കേരള ബ്ലാസ്റ്റേഴ്സിൽ ഒരു സൈനിങ് നടക്കോ ഇല്ലേ എന്നുള്ളത് അറിയില്ല. കാരണം ഈ വീഡിയോ ചെയ്യുമ്പോട്ടോ, ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് വെള്ളിയാഴ്ചയാണ്. അതായത് ബാംഗ്ലൂർ എഫ് സിക്കെതിരെ ഡുറണ്ട് കപ്പിലെ ക്വാർട്ടർ ഫൈനൽ മത്സരം കളിക്കാനിരിക്കുന്നതിൻ്റെ മുമ്പാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇതുവരെയായിട്ട് ഒരു ഫോർജിൻ സൈനിങ്ങിൻ്റെ ഒരു കാര്യങ്ങളോ നടന്നിട്ടില്ല. ഇതിൻ്റെ ശേഷം നടക്കോ ഇല്ലേ എന്നറിയില്ല. അപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതുമുഖങ്ങൾ എന്ന് പറയുന്നത് ഇത്തവണ ഒരുപാടുണ്ട്. അതിൻ്റെ പ്രധാന ഉദാഹരണം എന്ന് പറയുന്നത് നമ്മുടെ റിസർവ് ടീമിൽ തന്നെ കയറി വന്നിട്ടുള്ള പുതുമുഖങ്ങളാണ്. ഇന്ത്യൻ താരങ്ങളായിട്ടുള്ള മലയാളികളും അതുപോലെ തന്നെ ഒരുപാട് താരങ്ങൾ നമുക്ക് കയറി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്ന് തന്നെ നമ്മൾ രണ്ട് മൂന്ന് താരങ്ങളെ സൈൻ ചെയ്തിട്ടുമുണ്ട്, ഇന്ത്യൻ താരങ്ങളായിട്ടുള്ള ആൾക്കാരെ. പിന്നെ ഒന്നോ രണ്ടോ വിദേശ കളിക്കാരും മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ഗോൾ കീപ്പറായിട്ടുള്ള നോറ ഫെർണാണ്ടസിൽ നിന്ന് തന്നെ തുടങ്ങാം. നോറ ഫെർണാണ്ടസ് എന്ന് പറയുന്നത് 26 വയസ്സുകാരനായിട്ടുള്ള ഗോൾ കീപ്പറാണ്. സോവാൾ എഫ് സിയിൽ നിന്നുമാണ് ഇത്തവണ നോറ ഫെർണാണ്ടസ് എന്ന് പറയുന്ന താരത്തെ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. കരഞ്ജിത്തിനെയൊക്കെ നമ്മൾ ടീമിൽ നിന്ന് ഒഴിവാക്കിയപ്പോൾ ആ ഒരു ഗ്യാപ്പിലേക്കാണ് നോറയെ കൊണ്ടുവന്നിട്ടുള്ളത്. സ്വാഭാവികം നമ്മുടെ മിഗൈൽ സ്റ്റെയർ എന്ന് പറയുന്ന ആശാൻ്റെ ഫേവറേറ്റ് ഗോൾ കീപ്പർമാരിൽ ഒരാളൊന്നും അല്ല. എന്നാലും നമുക്ക് കണ്ടറിയാം എന്തായിരിക്കും നോറയുടെ ഒരു പ്രയോഗങ്ങളെന്നൊക്കെ. സച്ചിൻ അവിടെ ഉണ്ടാകുമ്പോൾ എന്തായിരിക്കും കാര്യങ്ങളൊക്കെ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുകയാണ്. പിന്നെ മറ്റൊരു ഗോൾ കീപ്പറായിട്ടുള്ള സോം കുമാർ, അദ്ദേഹത്തെ ഇക്കൊല്ലമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലെത്തിച്ചിട്ടുള്ളത്. ഒരുപാട് പ്രതീക്ഷകൾ കൊണ്ട് തന്നെയാണ് ടീമിലെത്തിച്ചിട്ടുള്ളത്. അതിൻ്റെ പ്രധാന ഉദാഹരണങ്ങളാണ് കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളിൽ ഡുറാൻ കപ്പിൽ മിഗൈൽ സ്റ്റെയറെ അദ്ദേഹത്തെ മാത്രം കളിപ്പിക്കുന്ന ശൈലികൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഒളിമ്പിജിയ എന്ന് പറയുന്ന ഒരു ടീമിൻ്റെ അണ്ടർ 19 നിന്നാണ് അദ്ദേഹത്തെ നമ്മൾ ടീമിലെത്തിച്ചിട്ടുള്ളത്. ഈ ടീമെന്ന് പറയുന്നത് ഒരു വിദേശ ടീം തന്നെയാണ്. അപ്പോൾ അവിടെ നിന്നുമാണ് ഈ ഒരു ഗോൾ കീപ്പറെ നമ്മൾ സ്വന്തമാക്കിയിട്ടുള്ളത്. രണ്ട് ഗോൾ കീപ്പർമാരെയാണ് ഇത്തവണ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലെത്തിച്ചിട്ടുള്ളത്. പിന്നെ നമ്മുടെ സെൻറ്റർ ബാക്കായിട്ടുള്ള അലക്സാണ്ടർ കോയ്, അതായത് ഫ്രഞ്ച് താരമാണ് അദ്ദേഹത്തെ ഇത്തവണ നല്ല രീതിയിൽ നല്ല ടോപ്പ് കളിക്കാരനായിട്ടാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മുടെ ലെസ്കോവിച്ച്, നമ്മുടെ വലിയേട്ടൻ്റെ പകരക്കാരനായിട്ടാണ് അദ്ദേഹത്തെ ഇത്തവണ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു എസ് എം കീൻ എന്ന് പറയുന്ന ആ ഒരു ടീമിൽ നിന്നുമാണ് ഇദ്ദേഹത്തെ നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് കൊണ്ടുവരുന്നത്. ഒരുപാട് ക്ലബ്ബുകളിൽ കളിച്ച് പരിചയസമ്പത്തുള്ള ഒരു കളിക്കാരനാണ്. പ്രത്യേകിച്ചും ഫ്രാൻസിൻ്റെ അണ്ടർ 21 ടീമിലൊക്കെ കളിച്ച് പരിചയസമ്പത്തുള്ള കളിക്കാരനായതുകൊണ്ട് തന്നെ ഇപ്പോഴും നമ്മൾ പ്രതീക്ഷ വെച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൽ തന്നെയാണ് എന്ന് പറയാം. പിന്നെ മറ്റൊരു ഇന്ത്യൻ താരമാണ് ലെഫ്റ്റ് ബാക്ക് ആയിട്ടുള്ള ലിക്ബോം രാകേഷ് എന്ന് പറയുന്ന ആ താരം. 40 ലക്ഷത്തോളം എന്താ പറയുക മാർക്കറ്റ് വാല്യൂ ഉള്ള ഒരു താരമാണ് ഇത്തവണ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലെത്തിച്ചിരിക്കുന്ന ഒരു ബാക്കാണ്. അതായത് ഒരു ലെഫ്റ്റ് ബാക്ക് ആയിട്ടുള്ള ഒരു കളിക്കാരനാണ്. സ്വാഭാവികം നവോച്ച സിംഗിനെയും അതുപോലെ തന്നെ ഹോർമി പാം റുവിവായുവേയും ഇങ്ങനെയുള്ള കളിക്കാരെയൊക്കെ ഉണർത്തിക്കൊണ്ട് വന്നിട്ടുള്ള കേരള ബ്ലാസ്റ്റേഴ്സിന് ഇങ്ങനത്തെ ഒരു താരത്തെയും ഉയർത്തിക്കൊണ്ടുവരാനാകും എന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ലെഫ്റ്റ് ബാക്ക് ആയിട്ടുള്ള മലയാളി താരം മുഹമ്മദ് സഹീഫ്, സഹീഫൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ റിസർവ് ടീമിൽ നിന്നും കയറി ഒന്നാണ്. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത്തവണ നമ്മൾ കാണാൻ പോകുന്ന പുതിയ മുഖങ്ങളെ പറ്റിയിട്ടാണ്. സഹീഫിനെ സംബന്ധിച്ചിടത്തോളം ഡുറണ്ട് കപ്പ് കണ്ടവർക്കറിയാം എമ്മാതിരി കളിയാണ് സഹീഫ് കളിച്ചിട്ടുള്ളതെന്നൊക്കെ. പ്രത്യേകിച്ച് എൻ്റെ നാടിൻ്റെയൊക്കെ അടുത്തുള്ള ഒരു കളിക്കാരനാണ് എന്ന് വേണം പറയാൻ, ഞാൻ വെറുതെ പറഞ്ഞതെന്നുള്ളൂ. പിന്നീട് നമ്മൾ വരുമ്പോൾ നമ്മുടെ വിങ്ങറായിട്ടുള്ള നോവ സദോയ്, വിദേശ താരമായിട്ടുള്ള സദോയാണ്, മൊറോക്കൻ താരമാണ്. അദ്ദേഹത്തെ പറ്റിയിട്ട് ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ച് തരേണ്ട ആവശ്യമില്ല. കാരണം നോവ സദോയ് എങ്ങനെയാണ് എന്താണെന്നൊക്കെ കഴിഞ്ഞ രണ്ട് സീസണായിട്ട് ഗോവയുടെ കളിയെ ISL കാണുന്നവർക്ക് അറിയാം നോവ സദോയ് എങ്ങനെയുള്ള കളിക്കാരാണ് എന്നുള്ളത്. നമ്മുടെ പ്രതീക്ഷകൾ മൊത്തം ചുമതലപ്പെടുത്തിയിട്ടുള്ളത് നോവ സദോയിലാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അല്ലേ? കാരണം ഡുറണ്ട് കപ്പിലൊക്കെ അദ്ദേഹം ആടി തിമിർത്തു കൊണ്ടിരിക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു. സ്വാഭാവികം ബാംഗ്ലൂർ FC കളിക്ക് മുമ്പായിട്ടുള്ള ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഇനിയുള്ളത് എങ്ങനെയായിരിക്കും എന്ന് പറയാനായിട്ട് പറ്റില്ല. ഇതുപോലെ തന്നെ നമ്മൾ സൈൻ ചെയ്തിട്ടുള്ള മറ്റൊരു ഇന്ത്യൻ ലെഫ്റ്റ് വിങ്ങറാണ് ലാലിൻത മാവിയ എന്ന് പറയുന്ന, സോറി പ്രൊണൗൺസ് തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക, ലാലിൻത മാവിയ എന്ന് പറയുന്ന ആ ഒരു താരം. സ്വാഭാവികം നമ്മളൊരു സ്പീഡ് മാൻ എന്നുള്ള രീതിയിൽ ഇദ്ദേഹത്തിൻ്റെ ഇൻട്രോ ഒക്കെ, അതായത് സൈനിങ് ചെയ്യുന്ന ആ ഒരു ഇൻട്രോ ഒക്കെ വളരെ നല്ല രീതിയിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഐസ്വാൾ FC നിന്നും 2021 മുതൽ അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു താരത്തെ 2024 കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കുകയാണ് ചെയ്തത്. പിന്നീട് നമ്മൾ ഈ തവണ കാണാനായിട്ട് പോകുന്ന പുതുമുഖങ്ങളുണ്ട്, അതായത് ശ്രീകുട്ടൻ MS പോലെയുള്ള, അതുപോലെ മുഹമ്മദ് അജിസലിനെ പോലെയുള്ള താരങ്ങൾ. ഇവരൊക്കെ നമ്മുടെ ഫ്രം റിസർവ് ടീമിൽ നിന്നും വന്നിട്ടുള്ള കളിക്കാരനാണ്. അപ്പോൾ ശ്രീകുട്ടനെയൊക്കെ ഞാൻ പറയേണ്ട ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് ഒരുപാട് കാലമായിട്ട് കളിക്കുന്നുണ്ട്. ഞാൻ അത്രയുള്ള വീഡിയോ ഒരു 5-6 താരങ്ങൾ മാത്രമാണ് നമ്മൾ പറഞ്ഞത്. ഇനിയൊരു സൈനിങ് ഉണ്ട് എന്നാണ് പറഞ്ഞു കേട്ടത്. ഇപ്പം ജോഷുവ സിറ്റിയിലെയോ തിരിച്ചു വരില്ല എന്നുള്ളതൊന്നറിയാം. ട്രാൻസ്ഫർ മാർക്കറ്റ് പോലും അദ്ദേഹത്തെ കാണുന്നില്ല. ഇനി എങ്ങനെയാണ് സൈനിങ് നടക്കുക എന്നുള്ളത് എനിക്കറിയില്ല. കാരണം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എങ്ങനെ വന്നാലും ഈ സൈനിങ് നടക്കുന്നതിന് മുമ്പാണ്.
ചിലപ്പോൾ നിങ്ങൾ ഈ സൈനിങ് ഒരു സൈനിങ് വന്നതിന് ശേഷമായിരിക്കും ഈ വീഡിയോ കാണുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു സൈനിങ് വന്നതിൻ്റെ മുമ്പായിരിക്കും ഈ വീഡിയോ കാണുന്നത്. എങ്ങനെ വന്നാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഇഷ്ടം ബെല്ലൈക്കൺ നക്കാം. നമ്മളിവിടുന്ന് ഓരോ വീഡിയോകളും നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ബെല്ലൈക്കൺ നക്കാനായിട്ടായിരുന്നു. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടോ, ബൈ.